സമ്മതിക്കും. അതുപോലെ തന്നെ ബി ജെ പി ബന്ധത്തിന് തെളിവായി അനിൽ നമ്പ്യാരുടെ ചോദ്യം ചെയ്യലാണ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ അല്പം കടത്തി പുതിയ ആരോപണം ഉന്നയിക്കുകയാണ്. അനിൽ നമ്പ്യാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി, മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറുമായി ഒക്കെ ബന്ധമുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം പുറത്തു വരുന്നതിന് മുമ്പേ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം വരുന്നുവെന്ന വിവരം അറിയാവുന്നത് ശിവശങ്കറിനാണ്. സ്വപ്ന രക്ഷിക്കണമെന്ന് ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ശിവശങ്കർ പറയാതെ അനിൽ നമ്പ്യാർ അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി അറിഞ്ഞ വിവരം അനിൽ നമ്പ്യാർ സഹായ വാഗ്ദാനവുമായി സ്വപ്നയുടെ മുന്നിൽ വയ്ക്കുന്നു. അതുകൊണ്ട് ഈ പ്രശ്നത്തിലും, അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്ത പ്രശ്നത്തിലും ഉത്തരവാദി മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നാണ് അവരുടെ ആരോപണം. പക്ഷെ നിങ്ങൾ പറയുന്നു ബി ജെ പി ബന്ധത്തിന് തെളിവ് കിട്ടുകയാണെന്ന്. അല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാലമൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇതൊരു നീതിപൂർവമായ അന്വേഷണമായി ഇത് മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു. പക്ഷെ നമുക്ക് ബലമായ ഒരു സംശയമുണ്ട്, കാരണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ളൊരു അന്തർധാര അത് പല രൂപത്തിൽ ശക്തമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. അനിൽ നമ്പ്യാരെ വിനുവിനും അറിയാവുന്നതാണ്, എനിക്കും അറിയാവുന്ന ആളാണ്. അനിൽ നമ്പ്യാർ എന്ന് പറയുന്നത് സി പി എമ്മുമായി, പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, എനിക്കറിയാവുന്നിടത്തോളം ആദ്യഘട്ടങ്ങളിലൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു അഡ്വൈസറായിട്ട് തന്നെ, രാഷ്ട്രീയത്തിൽ ഒരു മാധ്യമ അഡ്വൈസറായി തന്നെയാണ് ശ്രീ അനിൽ നമ്പ്യാരെ ഈ തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ കേട്ടിരുന്നതും കണ്ടിരുന്നതും. കാരണം അത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ്, തലശ്ശേരിയാണ്, അത് എനിക്ക് ബന്ധുക്കളാണോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും എസ് എഫ് ഐക്കാരനായിരുന്നു, ബ്രണ്ണൻ കോളേജിലെ എസ് എഫ് ഐയുടെ പ്രവർത്തകൻ നേതാവുമായിരുന്നു അദ്ദേഹം. പിന്നെ ഇപ്പോൾ ഈ ജനം ടി വിയിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കേസുകളൊക്കെ അറിയാമല്ലോ, ശോഭന ജോർജിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കേസ്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേസ് ഒതുക്കി. അതായത് ഈ 2002 യു ഡി എഫ് സർക്കാർ ചാർജ് ചെയ്ത കേസ്, അന്ന് അനിൽ നമ്പ്യാരെ അറസ്റ്റ് ചെയ്തിരുന്നു, ശോഭന ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സൂര്യ ടിവിയുടെ ഓഫീസിൽ നിന്നാണ് അന്ന് അനിൽ നമ്പ്യാരെ കൊണ്ടുപോയത്. ആ കേസ് എഴുതി തള്ളിയത് കോടിയേരി അധികാരത്തിലിരിക്കുമ്പോൾ കോടിയേരി ആഭ്യന്തര കോടിയേരി ബാലകൃഷ്ണനുമായി ആത്മബന്ധം പുലർത്തുന്നുണ്ട്. എനിക്കതിന് വേറെ ഒരുപാട് തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനും ഈ അനിൽ നമ്പ്യാരുമായിട്ടും എനിക്ക് നല്ല അടുപ്പവും പരിചയമൊക്കെ ഉള്ളതാണ് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ തന്നെ കാരണം, വളരെ അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ പിന്നെ അനിൽ നമ്പ്യാരിപ്പോൾ ജനം ടി വിയിൽ ഇരിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് കാണുന്നത്. ജനം ടി വിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം ആർ എസ് എസിൻ്റെയും ഒരു ബി ജെ പിയുടെയും ഒരു പ്രചാരകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാകേണ്ടത്. ഇവിടെയുള്ള ഈ ബന്ധങ്ങൾ, ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ടും ഉള്ള ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ശിവശങ്കറും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പലരുമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ ഇവിടെ അനിൽ നമ്പ്യാരും, അതുപോലെ തന്നെ അനിൽ നമ്പ്യാറിൻ്റെ ഇപ്പോഴത്തെ ഗുരു ഞാൻ മനസ്സിലാക്കുന്നത് വി മുരളീധരനാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പിന്നെ സഹായിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായി ഇപ്പോൾ അദ്ദേഹം കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്, ആലോചിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇവിടെ പി ഇവിടെ ശിവശങ്കർ എന്താ ചെയ്യുന്നത്? ശിവശങ്കരൻ സ്വപ്നയുടെ വീട്ടിൽ പോകുന്നു, സ്വപ്നയുടെ അവിടെ അവരുടെ പാർട്ടിയിൽ കൂടുന്നു, അവിടെ ചർച്ചകൾ നടത്തുന്നു. അതേപോലെ തന്നെ അതേസമയം തന്നെ ഈ അനിൽ നമ്പ്യാരും സ്വപ്നയുടെ പാർട്ടിയിൽ പോകുന്നു, അവിടെ ചർച്ചകൾ നടത്തുന്നു. പരസ്പരം ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനിൽ നമ്പ്യാർ വഴിയായി എനിക്ക് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണനുമായിട്ടുള്ള ബന്ധം വഴിയായി ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു പാലമായി തന്നെ അനിൽ നമ്പ്യാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ പുറമേ നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ തോന്നും എങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗോഹുവ വിളിക്കുകയും, അതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ഇവരൊക്കെ തമ്മിലുള്ള അന്തർധാര വളരെ വലുതാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, അവിടെ നരേന്ദ്രമോദിക്കും അമിത്ഷായും അവർക്ക് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയൊന്നും അവരുടെ കണക്കിൽപ്പെട്ടിരിക്കുന്ന കാര്യമല്ല. 30-29 സംസ്ഥാനമുള്ള ഈ രാജ്യത്തിൻ്റെ, ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ ഈ മൂലയിൽ കിടക്കുന്ന ഒരു പാർട്ടി, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർ അത്യാവശ്യം വന്നിരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് കോൺഗ്രസിനെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ സഖ്യത്തിന് പോലും ആലോചിക്കുന്ന പാർട്ടിയാണ് സി പി എം. അതിനൊന്നും യാതൊരു സംശയവും. ഇപ്പോൾ നമ്മളിവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കണ്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ലാവ്ലിൻ കേസ് കണ്ടു. ഇപ്പോൾ ലാവ്ലിൻ കേസ് 3 വർഷമായി സി ബി ഐയുടെ തന്നെ ആവശ്യപ്രകാരം ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുക. അതിനു വേണ്ടി കോടിയേരി ബാലകൃഷ്ണനാണല്ലോ. അതെന്തിനു വേണ്ടിയാണ്?
പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അവസാനിക്കുന്നിടം വരെ ഈ കേസെടുക്കരുത്. ഈ കേസ് എടുത്താൽ അന്ന് തന്നെ ഉറപ്പാണ് ഈ കേസിൻ്റെ ട്രയൽ നടക്കട്ടെ എന്ന് സുപ്രീം കോടതി പറയും. ട്രയൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏഴാം പ്രതിയായി മാറും. അഴിമതി കേസിൽ കോടാനുകോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു പോയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി ഏഴാം പ്രതിയായി മാറുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാനാവില്ല. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തീരുന്നത് വരെ ഈ കേസ് എടുക്കരുത് എന്നുള്ളതിന് CBI കൂടി കൂട്ടു നിൽക്കുന്നു എന്നൊരു രാഷ്ട്രീയം നമ്മൾ കാണുന്നുണ്ട്. സെയിം രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ കാര്യത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരള ഗവൺമെൻറ്റിനെതിരെ ഇപ്പോൾ നടത്തും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുക, ഈ പ്രതീതി സൃഷ്ടിക്കുന്നതിനപ്പുറത്ത് ഈ കേസ് ഈ രീതി അതിന്റെ യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ രീതിയിൽ വിദേശകാര്യ സഹമന്ത്രി V.മുരളീധരന്റെ ടെലിഫോൺ രേഖകൾ പിടിച്ചെടുത്ത് പരിശോധിക്കണം LDF കൺവീനർ എന്ന് വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനിൽ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് LDF പറയുന്നത് അനിൽ നമ്പ്യാർ സ്വപ്നയ്ക്ക് കൊടുത്ത ഉപദേശം അത് V.മുരളീധരനിൽ നിന്നാണ്. അനിൽ നമ്പ്യാർ അതിനുശേഷം മന്ത്രിയെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫോൺ രേഖകൾ വിളിച്ച് പരിശോധിക്കണമെന്നാണ്. അതൊക്കെ പറയും അവർ. കാരണം പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ഞാൻ അറിഞ്ഞേയില്ല എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. എനിക്കിതൊന്ന് ഏത് ഓഫീസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പെട്ടിരിക്കുന്ന കേസിൽ അദ്ദേഹം ഇപ്പോഴും നമ്മളോട് ചോദിക്കുക, ഏത് ഓഫീസ്? എൻ്റെ ഓഫീസിലോ? ആര്? ശിവശങ്കറിനോ? എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. ഇത് പലതവണ കേൾക്കുമ്പോൾ നമുക്കും ഒരു സംശയമാവും, എടാ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ആളാണോ ഈ ശിവശങ്കരൻ എന്ന്. ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പകരം എല്ലാ അധികാരങ്ങളും കൈയാളിയിരുന്ന് ആക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് ഇന്നും മുഖ്യമന്ത്രി കണ്ടില്ലേ ഒരു മുഖഭാവ ഭാവത്തിന് ഒരു വ്യത്യാസവും ഇല്ലാതെ ഇന്നും ഇരുന്ന് വർത്തമാനം പറയുന്നത് കേട്ടില്ലേ. പിന്നെ എങ്ങനെ ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് അദ്ദേഹത്തിനൊരു ധൈര്യമുണ്ട്. അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും എന്നെ ഒന്നും ചെയ്യില്ലെന്നും അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നും കേരളത്തിൻ്റെ അകത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതും പിണറായി വിജയന് കൃത്യമായി ബോധ്യമുണ്ട്. ആ ധൈര്യത്തിലിരുന്ന സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ തെളിവുകൾ ഇപ്പം ഇവിടെ ലൈഫിൻ്റെ പേരിൽ വന്നിരിക്കുന്നത്.